എല്ലാവർക്കും ശ്രീ കേരള ഫോക്കസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ചെടിയാണ് പൂച്ചപ്പഴം. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് പൂച്ചമരം. അതായത് പൂച്ചയുടെ ചെറിയ നനുത്ത രോമങ്ങൾ പോലെ നിറയെ രോമങ്ങൾ, രോമാവൃതമായിട്ടുള്ള പൂക്കളോടുകൂടിയ ഈ ചെടിയെ അതുകൊണ്ടായിരിക്കണം പൂച്ചപ്പഴം അല്ലെങ്കിൽ പൂച്ചച്ചെടി എന്ന് വിളിക്കുന്നത്. വേറൊരു വിളിപ്പേരുണ്ട് മലർക്കായകൾ. കായകളുടെ ശോഭയാണെങ്കിൽ മലര് പോലെ തൂവെള്ള നിറത്തിലുള്ള കായകളാണ് കണ്ടോ. ഇതങ്ങ് നിറയെ കായ്ച്ച് നിൽക്കുമ്പോൾ ഒരു മലർക്കുടത്തിൽ നിന്ന് മലരിങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന പോലെ ഉള്ള ഭംഗിയാണ് കാണാൻ. പച്ചക്കകത്ത് ഈ വെള്ളപ്പ് നിറം കാണാൻ നല്ലൊരു രസമാണ്. അത് നല്ലൊരു ആരാമ സസ്യമാണ്. നല്ല സുഗന്ധവാഹിയാണ് ഇതിൻ്റെ പൂക്കൾ. കായകളാണെങ്കിൽ നമുക്ക് എഡിബിളാണ്, കഴിക്കാൻ പറ്റും. അത് അതുമാത്രമല്ല കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡ് സപ്ലിമെൻ്റാണ്. ഒരു വിഷാംശമില്ലാത്ത ഫുഡ് സപ്ലിമെൻ്റ്. എല്ലാ വൈറ്റമിൻ റിച്ചാണ് ഈ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. എന്തായാലും സിസിജിയത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു സസ്യം തന്നെയാണ് ഇത്. ഇതൊരു വനസസ്യമാണ്, വനങ്ങളിലൊക്കെ കാണുന്നതാണ്. ഇത് ഞാൻ നഴ്സറികളിൽ നിന്ന് വാങ്ങാൻ കിട്ടും, ചില നഴ്സറികളിലുണ്ട്, അവിടെ നിന്ന് വാങ്ങി വെച്ചതാണ്. പൂച്ചപ്പഴം, കാറ്റ് ഐ ഫ്രൂട്ട്, പറഞ്ഞ പോലെ കീരിപ്പഴം എന്നൊക്കെയുണ്ട്. ചിലർ പറയുന്നത് ഇതിൻ്റെ കായ പത്താഴത്തിലിട്ട് കഴിഞ്ഞാൽ എലിശല്യം ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ എത്ര ഇതുണ്ട് നമ്മൾ ചെയ്തു നോക്കാതെ നമ്മളെങ്ങനെ അതിനെപ്പറ്റി പറയാൻ പറ്റും. കേട്ട് കഴിവിയാണ് കേട്ടോ. ആ പറഞ്ഞ പോലെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഈ പൂവിൻ്റെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന കായയുടെ കാലമാകും. ഒന്നൊന്നിന് മെച്ചമാണ് ആ കാഴ്ചകൾ. എന്ത് രസമാണെന്നറിയോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെടി നമ്മുടെ തൊടിയിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഭംഗി ആസ്വദിക്കാം. അത് പറഞ്ഞ പോലെ നല്ല ഫുഡ് സപ്ലിമെൻ്റാന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിലേതെങ്കിലും കുട്ടികൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികൾക്ക് ഫുഡ് സപ്ലിമെൻ്റായിട്ട് കൊടുക്കാം. സിസിജിയം സൈലാനിക്കം എന്ന ബൊട്ടാണിക്കൽ നെയിമിലാണ് ഇതറിയപ്പെടുന്നത്. അതിൻ്റെ അതായത് സിസിജിയം എന്ന് പറയുമ്പോൾ ഞാവല്, ഞാവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു ഞാവൽക്കായയുടെ ഒരു സ്വാദുണ്ട്. പിന്നെ മലർ പോലെ ഇരിക്കുന്ന കായകളുള്ളതുകൊണ്ടാണ് മലർക്കായ് എന്ന് പേരുണ്ട്. അതുപോലെ കീരിപ്പഴം എന്ന് പേരുണ്ട്. പൂച്ചയുടെ കണ്ണുപോലെ ഇരിക്കുന്നുണ്ട്. കാറ്റ് ഐ ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടും നല്ല, അത് തന്നെ അരി വറുത്തൊരു മണമാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മലർക്കായ് എന്ന് പേര് വരാൻ കാരണം. എന്തായാലും നല്ലൊരു ഫുഡ് സപ്ലിമെൻ്റാണ്. നല്ല രുചികരമായ ഒരു ഫ്രൂട്ട് തന്നെയാണ്. വലിയ ഒത്തിരി വലിപ്പമില്ല. ഇലയ്ക്കാണെങ്കിൽ ഒരു പ്ലാസ്റ്റിസിറ്റി പോലെ, പ്ലാസ്റ്റിക് ഇലകൾ നിൽക്കുന്ന പോലെയാണ് ഇല നിൽക്കുന്നത്. ആ ഇലയ്ക്കും നല്ല ഭംഗിയാണ്. എന്തുകൊണ്ടും ആരാമത്തിന് അഴകേകാൻ പറ്റിയൊരു ചെടി തന്നെയാണിത് എന്ന പേരുണ്ട് ഇതിന്. അങ്ങനെ പല പേരുകളിലാണ് ഈ പഴം അറിയപ്പെടുന്നത്. എന്തായാലും ഇതൊരു നല്ല ഫുഡ് സപ്ലിമെൻ്റാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനകത്ത് നല്ല വിറ്റാമിൻസും എല്ലാം ഉണ്ട്. യാതൊരു വിഷാംശവും ഒന്നുമില്ലാതെ കുട്ടികൾക്കെല്ലാം പറിച്ച് കഴിക്കാവുന്ന ചാമ്പങ്ങയുടെയും ഒക്കെയുള്ളൊരു ടേസ്റ്റുള്ള ഒരു നല്ല പഴമാണ്. വലിപ്പമില്ലെങ്കിലും അത് ഒരുപാട് കുലകുലയായിട്ട് ഒരുപാട് ഉണ്ടാവും. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പൂക്കളും അതുപോലെ അതിനേക്കാൾ ഭംഗിയായിട്ട് നിൽക്കുന്ന കായ്കളുമാണ് ഇതിന്. നല്ല ഒരു അലങ്കാര ചെടിയെ വളർത്താൻ ഏറ്റവും ഉത്തമമായ ഒരു ചെടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ശരിക്കും നട്ട് വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ മണവും ആ പൂക്കൾക്ക് നല്ല സ്മെല്ലുമുണ്ട്. അപ്പം കാഴ്ചയ്ക്ക് ഭംഗിയുണ്ട്. ആ ഒരു നല്ല ഫുഡ് സപ്ലിമെൻ്റാണ്. അതിനെ ഔഷധ ഗുണം എന്ന് പറഞ്ഞാൽ സിസിജി എന്ന് പറയുമ്പോൾ തന്നെ ഞാവലിൻ്റെ ഇനത്തിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഗ്ലൂക്കോസിനെ ഒക്കെ കുറയ്ക്കാനുള്ള കഴിവ് ഇതിനുണ്ടാകുമായിരിക്കാം. എന്തായാലും ഹെൽത്തി ആയിട്ടുള്ളൊരു പഴം തന്നെയാണ്. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ വീട്ടിൽ വരുന്നൊക്കെ വരുമ്പോൾ ഈ റയറായിട്ടുള്ളൊരു ഫ്രൂട്ട് കുറച്ച് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ വീടിനൊരു അലങ്കാരമായിട്ട് നിർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഗുണങ്ങളോ എന്തെങ്കിലും സവിശേഷതകളോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റിൽ വന്ന് പറയുമല്ലോ. അത് പരസ്പരം ഇങ്ങനെയുള്ള അറിവുകൾ കൈമാറിയാൽ നമ്മുടെ നാട്ടിലെ ഇതുപോലെയുള്ള അപൂർവമായി ഇപ്പോൾ വംശനാശം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ചെടികൾ നമ്മൾക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മലർക്കായ് എന്ന് പറയുന്നുണ്ട്. മലര് പോലെ വെളുത്ത് കായകളാണ്. കൊലപോലായിട്ട് ഈ പൂക്കളൊക്കെ ഇനി അങ്ങ് കായകളാകും. അപ്പോൾ കായകളാകുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോയുടെ ഇടാം. ഇപ്പോൾ പൂച്ചപ്പഴത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടല്ലോ അല്ലേ. നല്ല ഭംഗിയുള്ള ചെടിയല്ലേ. ഇനി ഒന്ന് ഒരു ചെടി നമ്മുടെ വീട്ടിലും ഒന്ന് വെച്ചൂടെ. എന്താ ഇതുപോലുള്ള അപൂർവം അന്യം നിന്ന് പോകുന്ന ചെടികൾ നമ്മൾ അവരുടെ അതിൻ്റെ സംരക്ഷകരാകണം. നന്ദി, നമസ്കാരം. വീണ്ടും ഇതുപോലുള്ള പുതിയ എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. അയ്യോ, ഒരു കാര്യം മറന്നുപോയേ, സബ്സ്ക്രിപ്ഷൻ മറന്നു. ആ ബെല്ലൈക്കണേലോട്ടൊന്ന് അമർക്കുകയും കൂടി ചെയ്തേരെ. വീണ്ടും കാണുമ്പോഴേക്കും വണക്കം.